ഇത്രയും ബ്രഷ് എടുത്ത് അടിയടാ, നിനക്ക് പോക്കറ്റ് അടിക്ക് ഇത്ര സമയം വേണ്ടല്ലോ. എന്താടാ രാവിലെ തന്നെ ഒരു പഞ്ചായത്ത് കിണറും തൂക്കി പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക്, കോഴിക്കച്ചവടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയാ? അയ്യോ, അങ്ങനെ ഒരു അഴിച്ചുപണി വേണോ സാമിയേട്ടാ? വേണ്ടേ, വേണം. അല്ല, സാമിയേട്ടന് സുഖം തന്നെയാണോ? ഉള്ളത് പറയാലോ, ഈ സ്വാമിയേട്ടൻ ജീവിതത്തിൽ രണ്ടേ രണ്ട് തവണ തോറ്റിട്ടുള്ളൂ. ഒന്ന് എട്ടാം ക്ലാസ്സിലും, പിന്നെ ദാ ഇപ്പോ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ. അതെന്തടേലോ വള്ള. പൊതുസ്ഥലത്തിരുന്ന് പുക വലിച്ചാ പോലീസ് പിടിക്കും. പിടിക്കും. അപ്പൊ പോലീസ് സ്റ്റേഷനിലിരുന്ന് പുക വലിച്ചാ പോലീസ് പിടിക്കൂലേ? പിടിക്കൂല. അതുകൊണ്ടല്ലേ ആ ചേട്ടനെടുത്ത് പുകയ്ക്കണത്. അതുകൊണ്ടല്ല, ഇവനെ സിനിമാ തിയേറ്ററിന്റെ അകത്തിരുന്ന് പോച്ച പാർട്ടിയാ. വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് പോക്കാനാണ് എസ് ഐ എമ്മാന്റെ ഓർഡർ. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് 4500 വീട് കഴിഞ്ഞ്. സാറേ, എന്തോ ഊണഴിച്ചിട്ട് വലിച്ചാ പോരെ. നീ ഊണ് കഴിക്കുമ്പോ വലിക്കാൻ നിന്റെ അപ്പം വരുവാടാ. വീട് തീർന്നു സാറേ. അതിന് പണ്ടില് വേറെ വരുവാടാ. നീ വലിച്ചോടാ കുഞ്ഞരാമ. ഓ, അകത്ത് ഐറ്റംസ് വേറെ. നീ ഇവിടെ നിന്ന്. എന്താടാ വണ്ടി വയറ്റിലെത്തിയില്ലേ? സാറേ, ഇവനെ ലേഡീസ് സീറ്റിലിരുന്ന് ആണത്തം കാണിച്ചവനാ. അനുഭവിക്കണാ. ചുരുക്കി പറഞ്ഞ ഈ നാട് നന്നാവുന്ന ലക്ഷണം കാണുന്നുണ്ട്. നന്നാവണ ലക്ഷണമല്ല, നന്നായി. ഇല്ലേ, നന്നാക്കും. നന്നാക്കണ്ടേ പിന്നെ? അത് പോട്ടെ. നീ എന്താ ഇവിടെ? ഞാൻ ആ ഇൻസ്പെക്ടർ ബൽറാമിനെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. മമ്മൂട്ടിയെ. ഏയ്, നമ്മുടെ പുതിയ എസ് ഐ. അത് കൊള്ളാം, പരിചയപ്പെടാൻ പറ്റിയ സമയം. അകത്തുള്ള പഞ്ചാരടിയന്മാർക്ക് ഒരു 5 kg പഞ്ചാര വാങ്ങി കൊടുത്തേക്ക്, കുത്തിയിരുന്ന് തിന്നട്ടെ. നമസ്കാരം, ഞാൻ മണ്ഡലം പ്രസിഡന്റ് ഉഗ്രൻ. താൻ ഉഗ്രനാണോ അല്ല എന്നുള്ളത് മണ്ഡലംകാർ തീരുമാനിക്കും. വന്ന കാര്യം പറ. ഈ നിൽക്കുന്ന കക്ഷി, എനിക്ക് വേണ്ടപ്പെട്ട ആളാ. എന്റെ സ്വന്തം റിസ്കുകളെ ഇറക്കി വിടണം. സാറിന്റെ സ്വന്തം റിസ്കിലാണെങ്കിൽ പിന്നെ ഈ സാറിന് എന്താ റിസ്ക് ഉള്ളത്? ഇരിക്കുന്ന ചേട്ടാ, എഴുന്നേറ്റ് പോയിക്കോളൂ. താങ്ക് യു. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. ഓ സാറേ. ഓ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? സാമി, ആ പൊസിഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. വരണമയ്യപ്പ. ഇങ്ങനെ പത്മാസനത്തിനും പൂർണാസനത്തിനും മധ്യ ഇരുന്നോളൂ. പക്ഷെ ഇരിക്കുമ്പോ അവൻ അവന്റെ ആസനത്തിലേക്ക് ആയിരിക്കണം ശ്രദ്ധ. അല്ലെങ്കിൽ മണ്ഡലം കീറും പരിസരം നാറും. ഇരിക്കാ. ഞാൻ മണ്ഡലം പ്രസിഡന്റാ. നീ മണ്ഡലാണെങ്കിൽ ഞാൻ മകരവിളക്കായിരിക്കും. ശരണാ വയ്യപ്പ, മണ്ഡലം കീറി. ഹലോ, എന്താ ഇവിടെ? അവന്മാര് പിന്നെയും വന്നു അങ്ങാടിയിലെ സർക്കസിന്. ഏയ്, അവന്മാരല്ല, ഇനി അവന്മാരുടെ അപ്പാപ്പന്മാര് വരില്ല സർക്കസിന്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ മുത്തശ്ശി പറഞ്ഞുവിട്ടതാ എന്നെ. പൊതുവെ സാറന്മാർക്ക് സന്തോഷം എന്ന് പറഞ്ഞ ചിക്ലിയാണെന്നറിയാം. പക്ഷെ അതിന് ഗൗരിയെ കിട്ടില്ല. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, പണമായിട്ട് വേണ്ട, പലഹാരമായിട്ട് കൊണ്ടു കൊടുത്താ മതിന്ന്. മാത്രല്ല, സാറിന്റെ കാഞ്ഞിരക്കുറ്റി പോലുള്ള തടി കണ്ടാൽ അറിയാം ആളൊരു തീറ്റപ്രാന്തരാണെന്ന്. അല്ലെ സമയട്ടാ? അപ്പൊ ഈ ചിക്കൻ കൊണ്ടുള്ള അല്ലറ ചില്ലറ ഐറ്റംസ് ഡപ്പക്രൂ, അതിങ്ങ കൊണ്ട് വാടാ. ശരി. ഇത് ചിക്കൻ ചില്ലി, ഇത് ചിക്കൻ ഫ്രൈ, ഇത് നല്ല നാടൻ ചിക്കൻ കറി, പിന്നെ അപ്പം, ചപ്പാത്തി, നല്ല കുത്തരിച്ചോറ്. പെട്ടെന്നായതുകൊണ്ട് ഇത്രയൊക്കെ ഒത്തുള്ളൂ. ഇനി ഇടിയൻ സാർ ഒറ്റ ഇരിപ്പിന് ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തേ. ഇതൊക്കെ ആരുണ്ടാക്കിന്ന് പറഞ്ഞ? ഗൗരി. അതാരാ? ഞാനാ. അപ്പൊ ഞാൻ ഉണ്ടാക്കിന്ന് പറഞ്ഞാ പോരെ. എന്തായാലും ഇതൊക്കെ ഇത്രയും ദൂരം താങ്ങി പിടിച്ചു കൊണ്ടുവന്ന സ്ഥിതിക്ക് മുത്തശ്ശിരെ മോളാ കസേരയിലൊന്ന് ഇരുന്നാട്ടെ. വേണ്ട സാറേ, ഞാനിവിടെ നിന്നോളാം. പറഞ്ഞത് കേട്ടാ മതി. നീ നിന്നാ മതി, മേശയുടെ അത്ര ഉള്ളൂ. ഒരു അത്ഭുത ദൈവം. ഇനി ഓരോന്നായിട്ട് മോളെടുത്ത് ടേസ്റ്റ് ചെയ്തേൻ. അയ്യോ, ഞാനിതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടാ കൊണ്ടുവന്നേ. എന്നാലിത് നോക്കൂലേ. എങ്ങനെയുണ്ട്? ഉണ്ടല്ലോ. ഇനി മുത്തശ്ശിയുടെ മോളും വല്യപ്പനും കൂടി ആ ബോർഡൊന്ന് വായിച്ചു നോക്കിയൻ. പാരിതോഷികം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹം ആണല്ലോ. എങ്കിൽ ഒരു 5 മിനിറ്റ് സമയം തരാം. ആ സമയം കൊണ്ട് ഇതെല്ലാം ഒരു എല്ലുപോലും ബാക്കി വെക്കാതെ മുഴുവനും തിന്ന് തീർത്തോളണം. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. എങ്കിൽ അതൊക്കെ തിന്ന് തീർക്കണേ. അവളുടെ ഒരു സൽക്കാരം. എന്റെ പൊന്ന് സാറേ, ലോൺ ഇറക്കിയതിന്റെ കൂലി ന്യായമായിട്ട് ഇവള് കൊടുക്കാൻ സമ്മതിച്ചതാ. ഇവന്മാർക്കത് പോരാന്ന്
ആരോരും ഇല്ലെന്ന് കരുതി എന്ത് തോന്നിയാസം വിളിച്ചു പറയാന്ന് വെച്ചാ. എന്താടാ അത് പിന്നെ? അത് പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞാ മതി, ഇപ്പോഴത്തെ കാര്യം പറ. നീ ഇപ്പൊ എന്തിനിവിടെ വീണേ? അതവൾ ചവിട്ടിട്ടാ. ആ അപ്പൊ നിനക്കുള്ള കൂലി കിട്ടില്ലോ, നീ വിട്ടേൻ. എന്തോ ഹലോ, ഒന്ന് നിന്നേൻ. തോന്നിവാസം പറഞ്ഞ നീ ആരും തല്ലോ. അത് വിളിച്ചു പറയും പറയാം. സ്വാമിയേ, വിളിച്ചു പറയടാ. സ്വാമിയേ ശരണമയ്യപ്പോ. ശരണം വിളിക്കാനല്ല പറഞ്ഞ, തോന്നിയാസം വിളിച്ചു പറയാൻ. അല്ല അത് പിന്നെ, അത് പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞാ മതി, വിളിക്കടാ. എന്താത്? അണപ്പല്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ. ഡേ, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ പോലീസിനെ തല്ലി. നിന്നൊന്ന് മര്യാദ പഠിപ്പിക്കാൻ പറ്റുന്നു, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ പിടിച്ച് ജീപ്പിക്കാറ്റ്. അയ്യോ സാർ, സാർ എന്റെ മോള് പാവാണ് സാർ, അവളൊന്നും ചെയ്യല്ലേ സാർ. നാട്ടിലേക്കൊന്നും വരാറില്ലല്ലേ. ലെഫ്റ്റ്. മൊത്തത്തിൽ ഒരു പാച്ച് വർക്ക് ഉണ്ട്. സ്വാമിയേ, ഓ അവന്മാരിങ്ങോട്ട് ഇറക്ക്. ഗുഡ് മോർണിംഗ്. എന്താടോ തന്റെ പേര്? ഇന്ദ്രൻ. അതുകൊണ്ടായിരിക്കും കർണാഭരണവും മെതിയടിയൊക്കെ അണിഞ്ഞു നിൽക്കുന്നത്. ഇത് ദേവലോകല്ല, പോലീസ് സ്റ്റേഷനാ. മനസ്സിലായോ? മനസ്സിലായി സർ. എന്ത് മനസ്സിലായി? ദേവലോകല്ല എന്ന് മനസ്സിലായി. അപ്പൊ പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും മനസ്സിലായില്ല അല്ലേ? ഉവ സർ. ഉവ്വണം അല്ലെങ്കിലോ? എന്താടോ ഒന്നാം തീയതിയാ, കയ്യും കാലും കിടന്ന് വരയ്ക്കണ്ടല്ലേ. കോലി കളിക്കൊന്നും പോവാറില്ലേ? ലാത്തി ചാർജിനൊന്നും പോവാറില്ലെന്ന് ചോദിച്ചതാ. ലോക്കപ്പ് എൻഗേജിലാണോ? എൻഗേജിലാ. ലോക്കപ്പിൽ ആൾതാമസം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ലോക്കപ്പ് ഉണ്ടല്ലോ. അവിടെ വരണം അയ്യപ്പ. പോവാൻ വരട്ടെ. തറവാട്ടിന്ന് കാർന്നവന്മാരെല്ലാരും കൂടി ഒരുമിച്ചാണ് വരാന്ന് വെച്ചാ, അവരാരും വെറും കൈയോടെ വിടണ്ടാന്ന് മൂപ്പര് പ്രത്യേകം പറഞ്ഞിരിക്ക. ആ ലോക്കപ്പിലുള്ളവരെ തുറന്നു വിട്ടേക്കാ. അല്ലേ സാറേ? അല്ല സ്വാമി, എന്താ ഒരു സ്റ്റൈല് മാറ്റം? വന്നവരെല്ലാം തമ്പുരാക്കന്മാരാണേ. ഓ ഓയോ.